ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് ജോജു ചിത്രം പണി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ജോജു നായകനായിട്ട് എത്തി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമെന്ന് പണി എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴത്തെ വലിയ രീതിയിൽ ഒരു വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ വീക്കിന്റെ ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഞായറാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ചിത്രത്തിന്റെ ഞായറാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 1.5 കോടിക്ക് മുകളിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ജോജുവിന് നല്ലൊരു കളക്ഷൻ തന്നെ ഞായറാഴ്ച ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം വീക്കെൻഡ് അവസാനിച്ചപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 4 മുതൽ 5 കോടി രൂപ വരെ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നടി ചിത്രം ഏകദേശം 8 മുതൽ 8 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നാണ് ചിത്രത്തിന്റെ 4 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ജോജു ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഈ ഒരു ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നല്ല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം 15 കോടിക്ക് മുകളിൽ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. അടുത്ത ആഴ്ച മലയാളത്തിൽ കാര്യമായിട്ടുള്ള റിലീസുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഒരുപക്ഷെ അടുത്ത ആഴ്ച നല്ലൊരു കളക്ഷൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടത്. അപ്പോൾ ജോജു ജോർജ് നായകനായിട്ട് എത്തിയ പണി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.